ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ നല്ല പഴുത്ത മാങ്ങ കിട്ടി. അപ്പോൾ ഞാനിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, തേങ്ങ, കുറച്ച് ശർക്കര, ഉലുവ, ചെറിയ ജീരകം, കുരുമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം, അതുപോലെ വറ്റൽ മുളക്. അപ്പോൾ ഇതാ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാവരെയും കണ്ടല്ലോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിയായിട്ടുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മാങ്ങ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ കുറച്ച് വലിയ മാങ്ങ കിട്ടി. അപ്പോൾ മാക്സിമം ചെറിയ മാങ്ങ കിട്ടിയെങ്കിൽ അതെടുക്കാൻ നോക്കാം. നമ്മൾ കട്ട് ചെയ്യാണ്ടൊക്കെ കഴിക്കുന്ന മാങ്ങയില്ലേ, ആ ഒരു മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് ശർക്കര ചേർക്കണമെന്നില്ല. അപ്പം എൻ്റെ ഞാൻ എടുത്ത മാങ്ങ ഒരുപാട് മധുരമില്ല. കാരണം ഇവിടെ അധികം ഒരുപാട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയൊന്നല്ല കിട്ടുക. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാങ്ങ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് പുളിശ്ശേരിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഇതാ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് ചെറിയ ജീരകം. ചെറിയ ജീരകം നമുക്ക് കുറച്ച് മതി. ചെറിയ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില. ഇനി നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോഴേക്ക് ഇതാ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നെണ്ണം വേവണം കേട്ടോ. മാങ്ങ നമ്മളിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മാമ്പഴ പുളിശ്ശേരിക്ക് ശരിക്കും ചെറിയ കുഞ്ഞു കുഞ്ഞു മാങ്ങയാണ് വേണ്ടത്. എനിക്കിവിടെ വലുതാണ് കിട്ടിയത്. ചെറുത് ഞാൻ കുറേ നോക്കി നോക്കുമ്പോൾ കിട്ടിയില്ല. വലുതാണ് എടുത്തത്. അപ്പം ചെറിയ മാങ്ങ കിട്ടിയെങ്കിൽ മാക്സിമം അത് തന്നെ എടുക്കാൻ നോക്കട്ടോ. ഇനി ഞാനിത് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ചെറിയൊരു പുളിപ്പും അതുപോലെ ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും ഒക്കെ ആകുമ്പോഴാണ് ഈ കറിക്ക് ശരിക്കുള്ളൊരു ടേസ്റ്റ് വരിക. അപ്പോൾ കുറച്ച് ഞാൻ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ, കറി ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല യെല്ലോ കളറ് വരും കേട്ടോ. അപ്പോൾ ഇതാ ചെറുതായിട്ട് തിളയൊക്കെ വന്നപ്പോൾ നല്ല ഒരു യെല്ലോ കളർ, മാമ്പഴ പുളിശ്ശേരിൻ്റെ ഒരു കളറ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കറി. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കറിക്ക് താളിക്കാനുള്ള നോക്കാം. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവ കുറച്ച് ഉലുവ മതിയേ. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ വറ്റൽ മുളകും ചേർത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെക്കാം. പിന്നെ കഴിക്കുന്ന സമയത്താണ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇതാ ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. കാരണം ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പം ഞാനിതാ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം തണിഞ്ഞപ്പോഴാണ് ഞാൻ മാറ്റിയത്.
അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും ഉണ്ടാക്കിയോണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് നന്നായിട്ട് കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഉണ്ടാക്കിക്കോണം. ഈ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.